സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി തുറന്ന് ആകാശത്തിലെങ്കിൽ കൂട്ടാളികളും നാട്ടിൽ രണ്ട് നീതിയും രണ്ട് ന്യായവുമാണെന്നും ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകം ഏറ്റെടുത്ത് ജയിലിൽ പോയ ആളുടെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നുവെന്നും ജിജോ തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അധിക്ഷേപത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പാർട്ടി നിയന്ത്രിക്കുന്നില്ലെന്നും ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഇപ്പോൾ ഈ ആകാശ് തില്ലങ്കേരിയും കൂട്ടരും ഒപ്പം പാർട്ടി നേതൃത്വവും തമ്മിലുള്ള പോർവിളികൾ തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പുതിയ എഫ് ബി പോസ്റ്റിലൂടെ വിമർശനം വന്നിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ പോസ്റ്റുകളിലെ കാര്യങ്ങൾ? സുരേഷ്, ഈ ആകാശ് തില്ലങ്കേരിയുമായിട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അത് ശമിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നേതൃത്വം വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ആകാശിന്റെ കൂട്ടാളികളുടെ ഭാഗത്തു നിന്നും കൂടുതൽ വെളിപ്പെടുത്തലുകളും ഒപ്പം തന്നെ ആരോപണങ്ങളും ഉണ്ടാകുന്നത്. ഈ ആകാശിന്റെ കൂട്ടാളികളായിട്ടുള്ള ജിജോ തില്ലങ്കേരിയും ജയപ്രകാശ് തില്ലങ്കേരിയുമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ആകാശിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ അയാളുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ, അതായത് പ്രാദേശിക നേതൃത്വത്തിലുള്ള ആളുകൾ നടത്തുന്നത്. ഇത് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും മറ്റ് പാർട്ടി അംഗങ്ങൾ അടക്കമുള്ളവരുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടക്കുമ്പോൾ പോലും പാർട്ടി ഇവർക്കെതിരെ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിന് കെ കെ ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള രാഗിന്റെ ഫേസ്ബുക്ക് കമന്റുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഫേസ്ബുക്കിൽ വീണ്ടും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നാട്ടിൽ തങ്ങൾക്ക് രണ്ട് നീതിയും രണ്ട് ന്യായവുമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരടക്കമുള്ളവരുടെ ആരോപണങ്ങളിൽ നേരത്തെ പാർട്ടി ഒരു ഇടപെടലുണ്ടാവുകയും ഇവരെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ പ്രകോപനവുമായി മറ്റൊരു വിഭാഗം തുടരുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഇവർ ഈ മറ്റ് രാഗിന്ദ്രൻ്റെ അടക്കമുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഷെയർ ചെയ്യുന്നത്. ഒപ്പം വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ, അതായത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു ശമനം ഉണ്ടാകുന്നതിന് വേണ്ടി വലിയൊരു ഇടപെടലുകൾ തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥ അടുത്ത ദിവസങ്ങളിൽ ആരംഭിച്ച് അത് പിന്നീട് കണ്ണൂരിൽ എത്താൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തില്ലങ്കേരിയിലെ വിഷയങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നാളെ തില്ലങ്കേരിയിൽ വെച്ചിട്ട് സി പി എം ഇത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. ഈ വിശദീകരണ യോഗത്തിൽ നേരത്തെ എം വി ജയരാജൻ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കും എന്നായിരുന്നു പാർട്ടി അറിയിച്ചിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകൾ അടക്കം പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഇന്നലെ വീണ്ടും പുതിയൊരു പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. അതിൽ പി ജയരാജൻ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ വിഷയങ്ങളിൽ, അതായത് ആകാശ അടക്കമുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവന്നത് പി ജയരാജനാണ്. അതുകൊണ്ട് തന്നെ പി ജയരാജൻ അവരെ തള്ളിപ്പറയണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പോസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പുതിയ പോസ്റ്ററും ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ വിഭാഗം, അതായത് ആകാശ് തില്ലങ്കേരിയും കൂട്ടാളികളുമായിട്ടുള്ള ആ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഫേസ്ബുക്കിൽ ആരോപണങ്ങൾ വീണ്ടും ഉയരുകയാണ്. സുരേഷ്. യെസ്, കിരൺകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.